Season 2. മാറ്റങ്ങൾക്ക് മുമ്പേ മറ്റാർക്കും മുമ്പേ സഞ്ചരിക്കുന്ന വേദിയാണ് കോമഡി സ്റ്റാഴ്സിന്റേത്. ഇന്നത്തെ ചിരിയുടെ കുടമാറ്റം സമ്മാനിക്കാൻ വേണ്ടി അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ ബ്രില്യന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാഴ്സ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ ബാലചന്ദ്ര മേനോന് സ്വാഗതം. മേനോ സാർ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഈ സ്കിറ്റുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എന്റർടൈൻമെന്റിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? അല്ല, നിങ്ങൾ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. കാരണം സിനിമ പോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്കും അങ്ങേയറ്റം അപ്പീലിംഗ് പവറുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിലെ സ്ക്രീനിൽ നമ്മൾ മൊബൈൽ ഫോണിലെ സ്ക്രീനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും പുതിയ അറ്റംസ് ഉണ്ടോ? അപ്പൊ എന്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ കുറെ അനുഭവങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഏതായാലും 36 പടങ്ങളാണെങ്കിലും 40-ന് വീത വർഷങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം രീതിയിലുള്ള അനുഭവങ്ങൾ, നല്ലതും ചീത്തയും, ഓർമ്മിക്കാൻ പറ്റുന്നതും മറക്കാൻ ആഗ്രഹിക്കുന്നതും, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഫിലിമി ഫ്രൈഡേസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ നിങ്ങളോട് ഒപ്പം കഥ പറയാമെന്നിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നുള്ള ഒരപേക്ഷ മാത്രം ഞാൻ പറയും. താങ്ക് യു. जो ट्विटर पे ट्रेंड हो गया, नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया. तुम मेरे इशारे पे दक्षिण दिन नाचा जो ट्विटर पे ट्रेंड हो गया, नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया. तुझको दिया है जाया, आ दिखा दे मुझे तेरा वाला डांस, देखो तुम्हें कैसा है ये तेरा वाला डांस. ओ नचू ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പൂഞ്ഞാർ പനച്ചികപ്പാറ ദീപം റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സംഗീതത്തെയും സഹോദരിയായ സംഗീതയും ജീവന തുല്യം സ്നേഹിക്കുന്ന 3 സഹോദരന്മാര് ഇന്ന് അധികം സിനിമയിലൊന്നും കാണാൻ പറ്റാത്ത അത്ര വളരെ മെല്ലോ ഡ്രാമിക് ആയിട്ടുള്ള ഒരു ഫാമിലി കണ്ടന്റുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ്. കോമഡി സ്റ്റാഴ്സിന്റെ ഈ ഒരു വേദിയിൽ സ്റ്റെല്ലർ പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ കച്ചേരി ഉള്ളതാണ്, അതിന്റെ റിഹേഴ്സലാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാടുന്ന സാധനത്തിന് വൃത്തിയാ മണ്ണം മെനയാ മണ്ണം നീ ഇവിടെ കൊട്ടി തന്നാ മാത്രം മതി. ചേട്ടൻ ധൈര്യമായിട്ട് അടിയന്മാരുണ്ട്. അത് മതി, ചേട്ടന്റെ കൂട്ടത്തിൽ അടിയന്മാർ നിൽക്കുമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണ്. അരെ വാ വാ വന്ന് മധുമൊഴിരാതെ നിന്നെ തേടി യോ
ഒമ്പതാമത്തെ കലം അത് ഇപ്പൊ പൊട്ടിക്കുന്നത് അറിയാം. പിന്നെ ഈ പാറ പൊട്ടിക്കാൻ പോണ എന്നെ പിടിച്ച് കടവടിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെ പൊട്ടുകൂടി വെച്ചാ പറയാം. രണ്ട് അടിയന്മാരുണ്ട്, ഒറ്റ പാറമഴ പണിയുന്നു, ഒറ്റ നേടാണെന്നുണ്ടെങ്കിൽ മേസ്തിരി പണിക്ക് പോകുന്നു. രണ്ടിനെയും പിടിച്ച് പിടിച്ചിരുത്തി എന്നെ വേണം പറയാൻ അവിടുന്ന്. ഇനി ഞാൻ കടം പേടിക്കേണ്ടി വരുമല്ലോ അവിടുന്ന്. കടം പേടിക്കണ്ട, പത്താം നൂറ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതുപോലെ ഒറ്റ അടി വെച്ചാൽ ഞാൻ പറഞ്ഞു എടാ കടം മേടിക്കുന്ന കാര്യമല്ല, ഇതുപോലത്തെ ഒരു കടം മേടിക്കാൻ വേണ്ടി ഞാൻ ആരോടെങ്കിലും ഇനിയും കടം മേടിക്കുന്ന കാര്യം പറഞ്ഞതാ അറിയാമോ? അവിടുന്ന് എനിക്കറിയാം നീ അപ്പോഴേ നശിപ്പിക്കുമെന്ന്. നീക്ക് എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നിനക്കറിയാമോ? എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അറിയാമെന്നറിയാം. നമ്മുടെ അച്ഛന്റെ എന്തായിരുന്നു? നമ്മുടെ സംഗീത പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോണോന്നായിരുന്നു നമ്മുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അച്ഛനെ ജനിക്കേണ്ടത് നിങ്ങളല്ലായിരുന്നു, പിന്നെ യേശുദാസ് ആയിരുന്നു. അതല്ല പറഞ്ഞത്, അങ്ങനെ പാരമ്പര്യം നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സംഗീത പാരമ്പര്യം നിലനിന്ന് പോത്തുള്ളൂ. അതറിയാമോ? ഇത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം ഭയങ്കര മൂളല്ല, ഇത് മാറ്റണം. ഒരു ഇറിറ്റേഷൻ ഏത് ഇത് ഇത് എടാ വേട്ടാവളിയാ, ഈ സാധനം ഇരുന്ന് മൂളുന്നോണ്ടാ ആ ശ്രുതിക്ക് നമുക്ക് പാടാൻ പറ്റുന്നത്. ആണോ ശ്രുതിപ്പെട്ടി? നീയൊക്കെ എവിടെ നിന്ന് വന്നവനാണ്? എന്റെ അനിയന്മാരായിട്ട് തന്നെ ജനിച്ചു പോയല്ലോടാ. നീ അതേലെങ്ങാനും തൊട്ടാൽ നിന്റെ കട ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് തീർക്കും. ഞാൻ പറയാം, സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് നമ്മൾ പറയോ? അയ്യോ സംഗീതയുടെ കാര്യം പറയപ്പോ നമ്മുടെ പെങ്ങളുടെ കാര്യം ഓർത്തു. അയ്യോ അവളെ എന്റെ പെണ്ണ് കാണാൻ ഒരാൾ വരും? ആ ഒരു കാര്യം പറഞ്ഞേക്കാം, ചാച്ചാ പൂച്ച പെണ്ണ് ആൾക്കാരെ കൊണ്ടു ഇവിടെ കൊണ്ടു എന്റെ പെങ്ങളെ പെണ്ണ് കാണിക്കാൻ ഞാൻ പറ്റിക്കത്തില്ല. സൂപ്പർ പാർട്ടിയാണ് പറഞ്ഞത്. പാർട്ടിക്കാരെ കേരളം മൊത്തം പാർട്ടി കാരണം ഇവിടെ കടന്നു ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ എന്റെ വീടിന്റെ പാടി ചവിട്ടിയാൽ അവളെ മുട്ടുകാരല്ലേ ഓടിക്കാൻ അറിയോ? സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം മതി എന്റെ പെങ്ങൾക്ക് പെണ്ണ് കെട്ടാൻ വേണ്ടി ഒരു ചെറുക്കൻ. അറിയോ ചേട്ടാ, പിന്നെ ചേട്ടനെ പോലെ തന്നെ അകത്ത് പൊള്ള ആവശ്യമില്ലാത്ത എടുത്ത് വെക്കാൻ അവിടെ നിൽക്കാ. അവിടുന്ന് അവിടെ വെച്ച അവിടുന്ന് ഒരു കാര്യം അറിയാതെ അവക്ക് ആഹാരം കൊടുത്തില്ല. ദൈവമേടെ ചോറ് കൊടുത്തായിരുന്നോ അവക്ക്? നമ്മള് പണ്ട് ഗുരുവായൂർ പോയി കൊടുത്തില്ലേ? ഗുരുവായൂർ കൊണ്ട് ചോറ് കൊടുത്ത കാര്യമാണോ? ഒരു മണിയായില്ലേ, ഉച്ചയായില്ലേ, അവക്ക് ചോറ് കൊടുക്കട്ടെ. അയ്യോ കൊടുക്കണം. അതിൽ തെരുതെര ചിരിയുടെ പുല്ലരികൾ നീങ്ങും മണിമുറ്റമുള്ളൊരു വീട്. വിശപ്പ് മാറിയല്ലോ, എന്റെ പങ്കൊക്കെ യാതൊരു ഒരു കുറവും ഈ വീട്ടിലുണ്ടാകരുത്. മുറുക്ക് കഴി, മുറുക്ക് കഴി, ചേട്ടന്മാർ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എനിക്കിപ്പോ റോട്ടി കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതല്ല ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം കൊച്ചേട്ടനുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ, ഇവിടെ അവിടെ ഉള്ള ഡോക്ടറെ 32 പല്ല് വടിച്ച് താഴെയിട്ട് അറിയാമോ? ആ ഡോക്ടർ എവിടുത്തെ എന്തോ പറഞ്ഞത് അറിയാമോ? എന്താ പറഞ്ഞത്? കണ്ണ് കാണിക്കാൻ വിടുവോ? അടിച്ച് കൊല്ലണവനെ ഡോക്ടറെ അടിച്ച് ആ ഹോസ്പിറ്റലിൽ കത്തിച്ച് വേണം. അതല്ല ചേട്ടാ, എന്റെ കണ്ണ് വേദനയില്ലേ, ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ എനിക്ക് കണ്ണല്ലേ കാണിക്കണ്ടേ? അയ്യേ നിനക്ക് നാളെ ഡോക്ടറെ അടിച്ചേക്കണ്. ചേട്ടനൊന്നും പറയണ്ട, ചേട്ടൻ എന്താ ചേരാ? കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ ടെക്സ്റ്റൈൽ വന്നിട്ട് അവിടുത്തെ സെയിൽസ് മാനേജർ ഇനി പരിചയപ്പെടുത്തില്ല. എന്നാ പറയാ ടെക്സ്റ്റൈൽസ് പറഞ്ഞതെന്ന് അറിയാമോ? എന്റെ സ്വന്തം സഹോദരൻ നോക്കിയിരുത്തിക്കൊണ്ട് പറയണ്.
ഒന്ന് ട്രൈ ചെയ്യണം അവനെ അവനെ വെച്ചേക്കേ അവനെ കര മൊത്തം കത്തിച്ചാലേ അവനെ ടെക്സസ് മൊത്തം അടിച്ച് നശി ചെറുപ്പക്കേവലോ അയ്യോ ചേട്ടാ അത് എന്താണെന്ന് അറിയാവോ എന്നാ അത് ഞാൻ ചുരിദാർ അല്ലേ മേടിച്ചേ അല്ലേ അത് ഞാൻ ഇട്ട് പാകമായി ട്രൈ ചെയ്യണമെന്നാ പറയണത് എടാ കാള പറ്റുന്ന കേട്ട ഉടനെ കയർ എടുത്തോണ്ട് പോകേണ്ട വല്ല കാര്യമുള്ളതാണോ ഇതൊക്കെ എടുത്തിയാട്ടമാണ് നിനക്ക് ഏറ്റവും വലിയ കുഴപ്പം അറിയോ വല്യേട്ട നല്ല ആളാ എന്നാന്നോ ഇന്നലെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയായിരുന്നോ അവിടെ ചെന്ന് സകലമാന കാറെ അടിച്ചു നിരത്തി അങ്ങനെ ഇനി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഞാൻ എന്റെ പെങ്ങളെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കേറി ചെന്നില്ല അപ്പൊ തന്നെ പുള്ളിക്കാരും ചോദിക്കുക എല്ലെടുക്കണ്ടായിരുന്നു എന്റെ പെങ്ങളെ എല്ലെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവന്റെ വാരിയിലാത്തോണ്ട് നാല് എല്ലി ഇങ്ങോട്ട് വലിച്ചു 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 അങ്ങ് ഊരി ഉടനെ ഇല്ലാതാക്കളെ എന്റെ പെങ്ങളെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് എല്ലിന്റെ കാര്യം ഉദ്ദേശിച്ചത് അങ്ങനെയാണോ അത് എന്നാന്ന് പറയാലും എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങളാണ് ഞങ്ങളുടെ സ്വത്താണ് ഒരു ടീം വരുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്തുകൊണ്ട് നീ കല്യാണം കഴിക്കില്ല എന്തുകൊണ്ട് നീ കല്യാണം കഴിക്കില്ല 500 സമ്മതിക്കത്തോണ്ടായിരിക്കും അതല്ല എന്റെ പെങ്ങളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വിവാഹം ഉള്ളൂ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഗീത പാരമ്പര്യം ഉള്ള കുടുംബത്തിൽ നിന്നുള്ള ചെറുക്കന്മാർ മാത്രം ഇവിടെ പെണ്ണ് കാണാൻ വന്നാൽ മതി സംഗീതേ പോയി റെഡിയാവും ചെല്ലേ ചേട്ടാ ചെലപ്പോഴേ അവള് നീല പൊട്ടിന് പോരാ കറുത്ത പൊട്ട് വെക്കും ഇന്ന് വളയെല്ലാം കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഓളക്കേടായിരിക്കും അവക്ക് അങ്ങനൊക്കെ ആകുമോ എനിക്കറിഞ്ഞൂടാ അതെ അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാ വന്നൊരു വാക്കുകൊണ്ട് പോലും അവർക്ക് മനസ്സിലാവില്ല കേട്ടോ ചേട്ടാ നിനക്ക് ഈ പെണ്ണെ തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം ആ ചേട്ടൻ അങ്ങനെ പറയില്ലെന്ന് എന്താ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് സ്നേഹത്തിലാ എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ ജീവിക്കാൻ പറ്റൂലെന്ന് ചേട്ടാ നിനക്ക് അറിയാൻ പാടില്ല ഞാൻ എത്ര എത്ര ചെറുക്കന്മാരുമായിട്ട് ഇവിടെ വന്നാന്നറിയാം പെണ്ണിന്റെ ആംഗ്ലമാരെ സമ്മതിക്കത്തില്ല ഡോക്ടർ എഞ്ചിനീയർ എല്ലാരെയും കൊണ്ടുവന്നാ എന്നിട്ട് അവർക്ക് വേണ്ടെന്നാണറിയോ ഭയങ്കര സംഗീതമുള്ള പാടാൻ അറിയാവുന്ന ഒരു ചെറുക്കനെ വേണമെന്നാ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടാ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എന്നെ ഇതാണ് ചെറുക്കൻ നിങ്ങൾ പെണ്ണാ ഞാൻ ബ്രോക്കർ അല്ലേ അല്ല പെങ്ങൾക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞു സംഗീതം അറിയാതിരിക്കല്ലേ സംഗീതം അറിയാം പിന്നെ സംഗീതം അറിയാവോ ഞാൻ എപ്പോ ഇവന്റെ വീട്ടിൽ ചെന്നാലും ഇവൻ ഫുൾ ടൈം വെള്ളത്തിലാണ് ഇപ്പൊ സാധകം ചെയ്യുന്നുണ്ടോ ഇപ്പൊ സാധകം ചെയ്യുന്നില്ല കാര്യം കുളിക്കടവിൽ ആരും കുളിക്കുന്നില്ലല്ലോ അല്ല ഇപ്പം സാധകം കുറെ നാളായിട്ടില്ല വെള്ളം കുറവാണല്ലോ അതെ അതെ ഇവന് മുങ്ങാൻ വേണ്ടി പിന്നെ വലിയ വെള്ളത്തിൽ ആവശ്യം ഇല്ല ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ തലയ്ക്ക് മേലായിരിക്കും വെള്ളം എന്റെ ബ്രഹ്മകോലം കണ്ടിട്ടുണ്ടോ ചെറുക്കം വന്നേല്ലേ ഉള്ളു പിന്നെ കാണിക്കാം ബ്രഹ്മകോലം എന്നാ ബ്രഹ്മകോലം വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സാധനം അങ്ങോട്ട് വെച്ച് അളക്കാനോ പെങ്ങള് കൂടി ആയിരിക്കുമ്പോഴത്തേനും പാടുമ്പോ ഒരു സുഖമുണ്ട് നിങ്ങൾ തമ്മിലൊരു ചെറിയൊരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ ഞാനേ ഞാൻ കാമ്പോജി ഒരു അലക്കലക്കിയാലോ നീ ആദ്യം നീ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് അലക്കിയിടാൻ നോക്കാം പിന്നെ അല്ലേ കാമ്പോജി എടുത്ത് അലക്കാൻ പോകട്ടെ ഒറ്റ പുരുഷന്മാരുടെ മുഖത്ത് വരെ നോക്കാതെയാണ് നമ്മുടെ സഹോദരി നമ്മൾ വളർത്തിയതല്ലേ അതെനിക്ക് ഇമാരെല്ലാം പെണ്ണുങ്ങളെന്ന് സ്വയം അംഗീകരിക്കുമല്ലോ എന്നെ വേണ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇല്ല ഒന്നുമില്ല അതാണ് ഞങ്ങളെ പെൺകുട്ടി ഭയങ്കര അച്ചട്ടാണ് അതെ ചുറ്റോടുകൂടി വളർത്തിയ ഒരു പെങ്കൊച്ചാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് തന്നെ കേട്ടോ ചായ കുടിച്ചോണ്ട് നിന്നാ പറ്റത്തില്ലല്ലോ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ പക്ഷെ വടി പോലെ അവിടെ നിൽക്കാതെ അകത്തോട്ട് കയറിയാൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇരിക്കും കേട്ടോ നമ്മുടെ പെങ്ങളാണ് ഓർമ്മ വേണം ഒരുപാട് മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ മണ്ടന്മാരെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടോ ഞങ്ങൾ പ്ലാനിയിലെ വന്നേക്കുന്നത് മനസ്സിലായിട്ടില്ല അവർക്ക് നമ്മൾ പ്രണയിച്ച പേരൊന്നും ഇതുവരെ ചേട്ടൻ അറിയത്തില്ല എങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം അല്ലാതെ നീ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം ചേട്ടാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ചേട്ടൻ എന്റെ പുറകെ നടന്നായിരുന്നു ആ സ്നേഹം സത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാ
ചേട്ടന് ഇഷ്ടപ്പെട്ടെന്നും തോന്നുന്നു. പക്ഷെ ഇനിയാ കോമ്പറ്റീഷൻ. ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ചേട്ടൻ വരുന്നു തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മുടെ പെങ്ങളെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, ഇഷ്ടപ്പെട്ട് കാണും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ചെറുക്കന്റെ സ്വരസ്ഥാനത്തിനൊരു പിടി പിടിച്ചാലോ. അവനത് ഉണ്ടോന്ന് അറിയണ്ടേ? എടാ അത് അവനത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പെങ്ങളെ കെട്ടി കൊടുത്തിട്ട് അവൻ പാട്ട് പാടുന്നുണ്ടോന്ന് അറിയട്ടെ. അവനൊരു പാട്ട് ജയിച്ചാണോ ഞാൻ പറഞ്ഞത്? സംഗീതം പിന്നെ അല്ലാണ്ട് അവനത് പാടിക്കഴിഞ്ഞല്ലേ സംഗീതം അറിയാവുന്ന അറിയത്തുള്ളൂ. എന്തിനാ സംഗീതം പോയ അണ്ണാനെ കണക്ക് ഇരിക്കുന്നത്? സംഗീതത്തെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അവിടുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഈ സ്വരസ്ഥാനം അറിയാവോ? സ്വരസ്ഥാനം അറിയാം. ആണോ? സ്വരസ്ഥാനം എന്ന് പറഞ്ഞത് ഈ മുള്ളു പോലത്തെ സാധനമാണ്. ഇങ്ങനെ മുകളിലേക്ക് കയറും ഇറങ്ങും ചെയ്യുമ്പോഴാണ് സ്വരസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. എടാ ആ പിച്ചാത്തി എടുത്ത് പിന്നെ സ്വരസ്ഥാനം ഒന്ന് കണ്ടിച്ചാണ് എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ ഇങ്ങനെ ചിട്ടയായിട്ട് ചിട്ടയായിട്ട് പാടുന്നതിനാണ് സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അറിയാമല്ലോ. ഇനിയുള്ളത് കമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഉറക്കേണ്ട ടാസ്കുകളാണ് ഫൈനൽ ഓഡിഷൻ. ഫൈനൽ ഓഡിയേഷനിലാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, നീ അതിന്റെ ഉത്തരങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ പെങ്ങളെ കെട്ടിച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരങ്ങൾ ഏഴെണ്ണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്തസ്വരങ്ങൾ എത്ര? പതിനാറല്ലേ? പതിനാറ് ആ വഴി ഉണ്ടല്ലോ. പതിനാറ് പക്ക. അവന്മാര് പതിനാറ് പക്ക എന്നാ പറഞ്ഞു. നമ്മള് പഠിച്ചോണ്ടിരുന്നപ്പോ ഏഴെണ്ണം എല്ലായിരുന്നു ഉണ്ടായിരുന്നു. നമ്മള് പഠിച്ചിട്ട് ഒരുപാട് വർഷമായില്ലേ. അപ്പൊ ഏഴായിരുന്നു, ഇപ്പൊ പതിനാറായിട്ടുണ്ട്. ചിലപ്പോ പത്തൊമ്പത് ആവുന്നുമ്പോ പറഞ്ഞു വിടും. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഓഡിയൻസ് സ്പോട്ട് 50-50 ഫോൺ റെഫറൻസ് ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇതൊന്നും ഇവിടെ ഇല്ല. നീ തന്നെ ഉത്തരം പറയണം. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം. അപ്പൊ നിന്റെ വിധിയിലായിട്ടുള്ള ഒരു പാട്ട് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കീച്ച. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ സംഗീത കച്ചേരി പരമായിട്ടുള്ള ആര് പാട്ട് പാടാനാ പറഞ്ഞത്? ഗുരുവായൂരിലെ ഒരു ഗ്രാമത്തിൽ ഒരു മേടമാസത്തിൽ കുളിരും രാവിൽ കുഴലൂതി നിന്നൊരു കാർവർണ്ണനെ കണ്ടു ഗോപികുമാർ ആടി പാടി. സംഗീതം വേണമെന്ന് അറിയത്തില്ല, അരച്ചു കളിക്കാതെ ഇറങ്ങാൻ ഒരു കാര്യം പറയാം. ഇനി മേലെ ഇത്രയുള്ള ആക്കാരെ കൊണ്ട് വന്നു കേട്ടോ, നിന്റെ തലപിടിച്ച് ഞാൻ മൊട്ടയടിച്ച് പിടി ഞാൻ പറയാം. ഈ ഏരിയ കണ്ടു പോലെ ഞാൻ പറയാം സംഗീതമാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. We'll be back after a very short break. No problem. 10 lakh രൂപ ഉറപ്പിച്ച്. ഹലോ ഹലോ. എന്റെ വയലിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. നിന്റെ വയലിനെ കുറിച്ച് ഇത് പോയി കഴിയുമ്പോഴത്തേനും നീ വയലിലോ തൊടിയിലോ പറമ്പിലോ എവിടെയെങ്കിലും പോയി നിന്ന് അങ്ങ് പറഞ്ഞാ മതി. നീ ഇവിടെ നിന്ന് പറയാൻ വേണ്ടി നിൽക്കണ. നൽകുന്ന 25 lakh രൂപ. ഗുരുവായൂരിലെ ഒരു ഗ്രാമത്തിൽ ഒരു മേടമാസത്തിൽ കുളിരും രാവിൽ
കുഴലൂതി നിന്നൊരു കാർവർണ്ണനെ കണ്ടു ഗോപികുമാർ ആടി പാടി. സംഗീതം വേണമെന്ന് അറിയത്തില്ല, അടിച്ചു കളിക്കാതെ ഒരു കാര്യം പറയാം. ഇനി മേലെ ഇത്രയുള്ള ആൾക്കാരെ കൊണ്ട് വന്നോ നിന്റെ തല പിടിച്ചാൽ മുട്ടയടിച്ച് പിടി ഞാൻ പറയാം. നമുക്കൊന്നുകൂടെ പോയിട്ടാലും ഈ ഏരിയക്കാട്ടി പോലെ ഞാൻ പറയാം. സംഗീതമാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. പാവം ചേട്ടനായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നോ? പക്ഷെ നമുക്ക് സംഗീതം അറിയത്തില്ല. അവന് സർക്കാർ ജോലി ഉണ്ടല്ലോ. സർക്കാർ ജോലി ഒന്നും പേടയുള്ള കാര്യമില്ല. കൂലിപ്പണിക്കാരനാണെങ്കിലും വന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കും. പക്ഷെ അവന് സംഗീതം അറിയണം. സംഗീതം അറിയാവുന്ന ഒരുത്തിന് മാത്രമേ ഞാൻ എൻ്റെ പെങ്ങളെ പിടിച്ചു കൊടുക്കത്തുള്ളൂ. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് അകത്ത് വരെ പോയിട്ട് ഇപ്പം വരാം. ഒരു ഒരു കാര്യമുണ്ട്. ഭാഗവതർ, ഹലോ ഭാഗവതർ. ഞാനും ഭാഗവതർ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാം ഭാഗവതന്മാരാണ്. അല്ല, യഥാർത്ഥത്തിൽ ഇത് ആരാണ് ഭാഗവതർ? ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ ആനന്ദ് ഫ്രം കുവൈറ്റ്. ഞങ്ങൾ പട്ടണി ഫ്രം കേരള. അയ്യോ, അതല്ല പറഞ്ഞു. ഞാൻ ആനന്ദ് കുവൈറ്റിൽ നിന്ന് വരികയാണ്. നിങ്ങൾ കുവൈറ്റിൽ? അതെ അതെ അതെ, ഞാൻ കുവൈറ്റിലൊക്കെ വെച്ച് നിങ്ങളെ പറ്റി ധാരാളം കേട്ടു. നിങ്ങളുടെ ഒരു പ്രോഗ്രാം മുഖ്യം വേണ്ടി വന്നതാണ്. അയ്യോ, അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ റേറ്റിന്റെ കാര്യങ്ങളെ പറ്റി എന്ന് സംസാരിച്ചു. ഞങ്ങൾ ചേട്ടനുമാര് പരിപാടി കേക്ക് അവതരിപ്പിക്കുമ്പോഴത്തേക്കിന് വളരെ കോസ്റ്റ്ലി. അയ്യോ, ഒരു പ്രശ്നവും ഇല്ല. എത്ര കോസ്റ്റ്ലി ആണെങ്കിലും നോ പ്രോബ്ലം. ഞാനാണല്ലോ പ്രൊഡ്യൂസർ, ഞാൻ ക്യാഷ് വാരി എറിയും. എത്ര കൊടുക്കും? എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ റേറ്റ് നിങ്ങൾ പറഞ്ഞോളൂ. പത്ത് 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 പത്ത്, നോ പ്രോബ്ലം. 10 ലക്ഷം രൂപ ഉറപ്പിച്ച്. ഹലോ, എന്തോ ചേ, ആദ്യമായിട്ടാണ് പേയ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഒരു പിന്നെ പ്രോഗ്രാമിന് മറ്റേ ചെണ്ട വേണം. അതായത് ചെണ്ട ഉണ്ടല്ലോ, ആ ചെണ്ട മച്ച. പിന്നെ വേറെ സാധനം, വേറെ ചെണ്ട ഇങ്ങനെ ചെണ്ട ഉണ്ടല്ലോ, ആ ചെണ്ട മസ്റ്റാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ കച്ചേരിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗാനമേളയല്ലേ? ഗാനമേള ഞങ്ങൾ അവതരിപ്പിക്കാറില്ലല്ലോ. കച്ചേരി. ഹലോ, ഗായികയാണോ? പാടും ഈ കുട്ടി കുവൈറ്റിൽ വരുമോ? അല്ല, ഈ കുട്ടി കുവൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കച്ചേരി ആണെങ്കിലും നോ പ്രോബ്ലം, ഞാൻ ബുക്ക് ചെയ്തോളാം. ഓക്കെ, എന്താണ് പേര്? ഹലോ, എന്താണ് പേര്? സംഗീത. സംഗീതം വരുമല്ലോ, സംഗീതം വരുവാണെങ്കിൽ നമുക്ക് കച്ചേരി, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഓക്കെ. ഹലോ, ഞാൻ ആനന്ദ് ഫ്രം കുവൈറ്റ്. കുവൈറ്റ് കുവൈറ്റ്. ഈ ആനന്ദ് ഫ്രം കുവൈറ്റിന് നമ്മുടെ എഗ്രിമെന്റ് എഴുതിയിട്ട് ഇവന്റെ ആനന്ദം അങ്ങ് തല്ലി കെടുത്തിയല്ലേ. ആ അടിയിലോട്ട് ഒരു ഒപ്പിട്ടേ. എഗ്രിമെന്റ് കീറി കളയല്ലേ, കൈ അങ്ങ് ഇറങ്ങിക്കോ നേരെ. കേട്ടോ, പതുക്കെ പതുക്കെ പോ. അവിടോട്ട് ഇറങ്ങിക്കഴിയുമ്പം അവിടെ ഖത്തറിൽ പോകാനുള്ള ഫ്ലൈറ്റ് കിടക്കും. അതുവഴി കേട്ടോ, എഗ്രിമെന്റ് ഇനി വേണോ? ചേട്ടാ, എന്റെ ബാംഗ്ലൂരിലെ ഒരു ഫ്രണ്ട് ഇല്ലേ, ആപ്ലിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ നട്ടലൂരിയാ വിട്ടിരിക്കുന്നത്. ഇനി ബാംഗ്ലൂരിൽ ആരെങ്കിലും വന്ന് അവന്റെ കാല് തല്ലി ഓടിച്ചു വിടുന്നു. ആണല്ല, പെണ്ണാ. അവക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ വന്ന് ചേട്ടന്റെ നിന്ന് പാട്ട് പഠിക്കണോന്ന്. എന്റെ അടുക്കൽ നിന്ന് പാട്ട് പഠിക്കണത്? എന്തിനു നിന്ന് പാട്ട് പഠിക്കുന്നത്? ഇരുന്ന് പാടാൻ വേണ്ടി എന്തോരം സ്ഥലങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അവക്ക് ഇരുന്ന് പാട്ട് പഠിക്കാൻ മേലേ? അങ്ങനല്ല, അവക്ക് ഇവിടെ നിന്ന് താമസിച്ച് പഠിക്കണോന്ന്. എന്നിട്ട് കൂട്ടുകാരിയും ചേടി ഇന്ന് വരും. വല്ലേട്ടാ, ഇന്ന് വരുമോ? ആ വരും. ആ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേടിച്ചു ചായ കാപ്പി എല്ലാം മേടിച്ചു കൊടുക്കുക. ഞങ്ങൾ അകത്ത് കാണും. അവള് വന്ന് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ. പെൺബുദ്ധിയാണ്, മുൻബുദ്ധിയാണ്, പിൻബുദ്ധിയാണെന്ന് പറയാം. എന്റെ പൊന്നെ, പെണ്ണങ്ങളെ സമയക്കണം കേട്ടോ. എനിക്ക് ആവശ്യമില്ലാത്ത സാധനമൊക്കെ കുത്തി കയറ്റിട്ട് ചൊറിഞ്ഞിട്ടും പാടില്ല. ഏതാണ്ടൊക്കെ ഒരു ഇതുപോലെ ഇപ്പൊ കണ്ടപ്പോഴേ എനിക്ക് അങ്ങോട്ട് പ്രേമിക്കാൻ തോന്നുന്നു.
അപ്പൊ ഇതായിരുന്നു ഇവിടെ പരിപാടി അല്ലേ? ആഹാ, ബാക്കിയുള്ളവരെ ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ പൊട്ടന്മാരാക്കാന്ന് വിചാരിച്ചോടി? ഏ, തോന്നിയാസം കാണിക്കുന്ന അതിന് വേണം കേട്ടോ. ഇങ്ങനെയാണോ ഒരു കാര്യം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ആൾക്കാരോട് കാണിക്കുന്നത്? ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തി തരാൻ മേലായിരുന്നു. ഒന്നുമല്ല, എന്റെ കടം പായന കൊണ്ടാണ് സംഗീതം നിലനിന്ന് പോണത്. അയ്യോ, അത്ര കടമുണ്ടോ ചേട്ടന്? അതല്ല, എന്റെ കടം പായന. എന്റെ വയലിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ? നിന്റെ വയലിനെ കുറിച്ച് ഇത് പോയി കഴിയുമ്പോഴത്തേനും നീ വയലിലോ തൊടിയിലോ പറമ്പിലോ എവിടെയെങ്കിലും പോയി നിന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇല്ല, നീ ഇവിടെ നിന്ന് പറയാൻ വേണ്ടി നിൽക്കണ്ട. ആ, പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനാണ് സംഗീതം പഠിക്കേണ്ടത്? കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ സംഗീതങ്ങളും പഠിപ്പിച്ച് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ സംഗീതം പഠിപ്പിക്കുന്നതിന്റെ ആദ്യ ഘട്ടമായിട്ട് നമുക്ക് ദക്ഷിണ ഗണപതിയേ, ദക്ഷിണ ഗണപതിയേ. മാഷേ, അതങ്ങനല്ലോ, ഗണപതി ഭഗവാനെ എന്നല്ലേ? അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ദക്ഷിണ വെച്ചതിന് ശേഷം പഠിക്കുന്നതാണ്. അത് ദക്ഷിണ അത് തരണം അവിടുന്ന്. കാര്യമൊക്കെ മനസ്സിലായി, അനുഗ്രഹിക്കണല്ലേ? ഇതിപ്പോ അനുഗ്രഹിച്ചിരിക്കുന്നു. ദക്ഷിണ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സംഗീത ക്ലാസ്സിലേക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഇരിക്കൂ ഇരിക്കൂ. എത്രയും പെട്ടെന്ന് സംഗീതം പഠിപ്പിച്ചു തന്നെ. ഉറപ്പായിട്ടും തരാം കേട്ടോ. ഒരു കാര്യം ചെയ്യണം, ഇത്രയൊക്കെ പഠിച്ചാ മതി, ഇനിയുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാം. അപ്പൊ എഴുന്നേറ്റിക്കൂ. ആന്തോളനം തോളനം മധുരി ഭഗവാൻ മാനസമിലയിലെ ചുംബിച്ചുണത്തുന്നു രാനന്ദ ലഹരി. ആന്തോളനം ദോളനം മധുരി ഭഗവാൻ മാനസനിലയിലെ ചുംബിച്ചുണത്തുന്നു രാനന്ദ ലഹരി. ആന്തോളനം ആന്തോളനം സംഗീതത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങൾ ക്ലാസ്സുകൾ കടക്കുകയാണ്. ഒന്നും ആയിട്ടില്ല കുട്ടി, കുട്ടി സത്യം പറയല്ലോ, കുട്ടി ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. ബാക്കി ഭാഗം ഞാൻ പഠിപ്പിക്കും. ഈ സംഗീത ആരോഹണ ക്രമത്തിൽ നിന്നും അപരോഹണ ക്രമത്തിൽ നിന്നും എന്റെ പൊന്നെ ലക്ഷ്മി എന്നതാണെന്നറിയോ? അവള് പെട്ടെന്ന് എല്ലാം പഠിച്ചേ. സത്യം, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം പഠിക്കുമെന്ന്. ആണ് ഭയങ്കര ബ്രില്യന്റ് ആണ് അവള്. സ്വരസ്ഥാനം കറക്റ്റ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം തെറ്റി ചിലപ്പോൾ പാടേണ്ടി വരും. അപ്പൊ സ്ഥാനം നോക്കി വേണം നമ്മൾ പാടാൻ. അത് കുഴപ്പമില്ല. എന്നറിയോ, ഈ പുലർകാലത്ത് നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് കോഴി കൂവുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അപ്പൊ ഞാൻ സ്വരസ്ഥാനം പഠിപ്പിച്ചു തരാം. ഞാൻ പഠിപ്പിക്കും നിന്ന്. നിന്നെ കെട്ടാൻ വന്ന ഞാനിപ്പോ നിന്ന് നാത്തൂരിനെ വിളിച്ചത് അവസ്ഥ എന്നറിയോ? മനസ്സിൽ കേറി പറ്റാനുള്ള പരമാവധി ചെയ്യുന്നുണ്ട്. എന്നെ എന്റെ മാനം പോകുന്ന പെരുകി പേടി. നമ്മുടെ വല്യേട്ടനെ
എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്. മല്ലിയേട്ടന് എന്ത് മാറ്റം? അതറിഞ്ഞൂടാ. മല്ലിയേട്ടനെ പറ്റി അങ്ങനെ പറയാം. മല്ലിയേട്ടൻ എന്ത് മാറ്റം? നോക്ക് നോക്ക് നോക്ക്. ആരോഹണ അവരോഹണം കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവള് പക്ക പെർഫെക്റ്റ്. എനിക്കെന്തു കുഴപ്പം? എല്ലാം ഞങ്ങൾ കറക്റ്റ് ആക്കി. എന്തായാലും നമ്മ മറ്റേ ആ സംഭവം കൊണ്ട് പിടുത്തം കിട്ടിയിട്ടില്ല. സംഭവം മല്ലിയേട്ടനെ വിട്ട് അങ്ങോട്ടും പോകരുത്. എപ്പോഴും കൂടെ കാണണം. പ്രത്യേകിച്ച് രാത്രിയിൽ കേട്ടോ, രാത്രിയിൽ ചിലപ്പോ ഇറങ്ങി നടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആ അതുകൊണ്ട് ചേട്ടൻ അടുത്തൊന്നും മാറരുത്. ചേട്ടനടുത്ത് പോ. അമ്പടി കള്ളി, ഞാൻ വരുമെന്നറിഞ്ഞിട്ട് പുതച്ചു മൂടി കിടക്കുകയാണല്ലേ. ഇനിയ കള്ളി, എനിക്കറിയത്തില്ലേ, നീ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അവൾ ഉടനെ വരും. അമ്പട വെടി, 1 2 3 അയ്യേ എടാ, എടാ എന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേടാ, ഈ പഠിപ്പിച്ച് കഴിയുമ്പോൾ സാധനമൊക്കെ എടുത്താൽ ഒതുക്കി വെക്കണമെന്ന്. ബാക്കിയുള്ള എന്നെ പല്ലും പെട്ട കളയാൻ വേണ്ടി അവിടുന്ന്. ഇനി ഇത് എവിടെ പോയി എവിടെ വിളി കാണുന്നത്? ആഹാ, ഞാൻ മാറിയ തക്കം നോക്കി അവിടെ വന്ന് കടന്നല്ലേ. എന്താ പൊന്നെ കണ്ടോണല്ലേ ഞാൻ. നിങ്ങൾ അലിയല്ലേ ഞാൻ? അതല്ലോ, ഒരലിയിൽ ചേട്ടൻ ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞ് എന്ത് തെറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു തെറ്റുമില്ലല്ലോ. ചേട്ടനെ കേറിയാൻ വന്ന എനിക്ക് പിറ്റണത്. അത് ഒരു കുഴപ്പമില്ല. എടാ, ഒരു അനിയനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ചേട്ടൻ ഉണ്ടാകുന്നത് നല്ലതാണ്. അതല്ല, ചേട്ടൻ എന്തോ സംഭവിച്ചു. എനിക്കൊന്നും സംഭവിച്ചില്ല. ചേട്ടൻ എന്തോ സംഭവിച്ചു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ ഈ വിരളി? എനിക്ക് സംഭവിച്ചു. സംഭവിച്ചു എന്താ സംഭവിച്ചത്? ഞങ്ങൾ അറിയുന്നുണ്ട്, അതുമായിട്ട് ഇച്ചിരി ചുറ്റിക്കളി കൂടുതൽ തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ചുറ്റിക്കളി പിടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഞാൻ ഒരു പെണ്ണ് കെട്ടി കാണുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരാതി തീർത്തുകൊണ്ട് ഞാൻ നാളെ രാവിലെ പെണ്ണ് കെട്ടാൻ പോവാം. നാളെ രാവിലെ ഞാൻ എന്റെ കല്യാണം നടത്താൻ പോവാണ്. നാളെ രാവിലെ? നാളെ രാവിലെ. അതിനുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച വീട്ടിലില്ലേ? നല്ല മണിമണി പോലെ, നല്ല ശ്രീത്വം തുളമ്പുന്ന നല്ല മെയ് അടക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ ലക്ഷ്മിക്കുട്ടി, എന്റെ ലക്ഷ്മിക്കുട്ടി, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ഒന്നും അല്ല. ഞാനൊരാളാണ്. നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൂ, ദുഃഖസിംഹാസനം നൽകി തക്ക നിശ്വാസങ്ങൾ ചാടി. ഞാനിവിടെ തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാ. ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേഷം കിട്ടിയ അറിയോ? ചേട്ടന് കുറച്ച് നേരം മുമ്പ് സ്നേഹിച്ച പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റൂല്ലെങ്കിൽ വർഷങ്ങൾ സ്നേഹിച്ച് ഇവളെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? എനിക്കിപ്പോ എന്നാ കുഴപ്പമെന്ന, എനിക്കൊരു ജോലിയുണ്ട്, ഇവളെ അന്തസ്സായിട്ട് പോറ്റാനുള്ള വരുമാനമുണ്ട്. പിന്നെ നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേര് പറഞ്ഞ് എന്നെ എന്തിനാ ഒഴിവാക്കണേ? എന്തിനാന്ന്? അപ്പൊ സംഗീതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കുഴപ്പം? അതെ. അപ്പൊ ഒരു കുഴപ്പമില്ല, നിനക്ക് ഇവന്റെ കൂടെ കഴിയാൻ താല്പര്യമാണോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് ചേട്ടന്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പൊ ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, പിന്നെ സ്നേഹം സത്യമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. പിന്നെ ചേട്ടൻ എന്നെ അടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞതാ, പക്ഷെ ഞാൻ പോയില്ല. എന്തുകൊണ്ടാന്നറിയോ? അച്ഛനും അമ്മ ഇല്ലാതെ ഇത്രത്തോളം എന്നെ സ്നേഹിച്ച്, ഇത്രത്തോളം കരുതൽ തന്ന് എല്ലാ പെങ്ങന്മാർക്കും
സംഗീത പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അതിന് എന്നെ കൊണ്ടോ സാധിക്കത്തില്ല. അപ്പൊ ഇനി ഇവിടെ കെട്ടാൻ വരുന്ന ഏതെങ്കിലും നല്ല സംഗീതം അറിയാവുന്നവരെങ്കിലും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ സംഗീതക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ ഈ വാശി പിടിച്ചത്. ചേട്ടന്റെ സംഗീതമാണോ വലുത്? അതോ ചേട്ടന്റെ സംഗീതയുടെ ജീവിതമാണോ വലുത്? എനിക്ക് സംഗീതവും വലുതാണ്, അതിലേക്കാൾ ഉപരി എന്റെ പെങ്ങള് സംഗീതയുടെ ജീവിതവും വലുതാണ്. ഒരു കാര്യം ചെയ്യ്, കൊടുക്കണ ജീവിതം പാകിമാം പൊന്നുപോലെ സ്നേഹിക്കുന്ന സഹോദരിയുടെ സന്തോഷം തന്നെയാണ് സംഗീതത്തെക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സഹോദരന്മാർ. ഇന്നത്തെ സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമകളിൽ പോലും അധികം കാണാത്ത ഫാമിലി വാല്യൂസ് ആണ് കോമഡി സ്റ്റാർസിൻ്റെ ഓരോ സ്കിറ്റിലും നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഇനി എന്തായാലും ഒരു സ്കിറ്റ് എന്ന നിലയിൽ ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു പെർഫോമൻസ് വിജയമായിരുന്നോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്. വിൽ ബി ഷോർട്ട്ലി ജോയിനിങ് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ലക്കി സ്റ്റാർസ്, സംഗീതവും ജീവിതവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഒരു മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നതുപോലെ തോന്നി. ഇനി എന്തായാലും സക്സസ് ആയോ എന്ന് നമുക്ക് ജഡ്ജസിനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഓക്കെ ജ്യോതിഷേട്ടാ, സഹോദരിയോടുള്ള സ്നേഹം, സംഗീതത്തോടുള്ള പ്രേമം, ഇതിനിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന സഹോദരന്മാരുടെ രസകരമായിട്ടുള്ള കഥയാണ്. ഇതിനിടയില് നമ്മുടെ നായകൻ അല്ലെങ്കിൽ കാമുകൻ പെൺവേഷം കിട്ടുക, അതേപോലെ തന്നെ ആള് മാറി പുതച്ചു മൂടി കിടക്കുക തുടങ്ങിയ ഹാസ്യത്തിൻ്റെ പതിവ് മസാലകൾ അല്പം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഏറെക്കുറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് നമ്മുടെ വല്യേട്ടൻ്റെ ഈ സംഗീതത്തിനോടുള്ള ഒരു ആഭിമുഖ്യം, അത് സംഗീതത്തിലുള്ള ജ്ഞാനം മനോജിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഈ സ്കിറ്റിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംഗീതത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരെ നിങ്ങൾ കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് ഈ സ്കിറ്റിലൂടെ. പിന്നെ ഇതിനകത്ത് രസകരമായി തോന്നിയത് സഹോദരിയോടുള്ള നിങ്ങളുടെ ആ സ്നേഹം, ആ വാത്സല്യം, ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കീഴടങ്ങുകയാണ്. അവിടെ കീഴടങ്ങുമ്പോൾ സംഗീതത്തിലുള്ള ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ വാല്യൂ നിങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. മേനോൻ സർ, നിർദോഷമായ ഫലിതത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ്. നന്നായിട്ട് ഞാൻ ചിരിച്ചു. ഞാൻ ചിരിക്കുന്നതിൻ്റെ ഇരട്ടി റിമി ടോമി ചിരിച്ച് വശാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഇഫക്റ്റാണ്. പിന്നെ മൂന്ന് ആംഗ്ലമാരുടെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആ മൂത്ത ജ്യേഷ്ഠൻ്റെ ആ പ്രേമപ്രകടനത്തിലുള്ള ആർത്തിയും നിവൃത്തിയില്ലായ്മയും ആ സംഗീതം പഠിപ്പിക്കുന്ന രീതിയും അതിലുള്ള ജസ്റ്റിക്കുലേഷൻസും ഒക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ തോളനം ആന്തോളനം പാടിയുള്ള അഗ്രസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഒരു ഫ്രെയിമിൽ വെച്ച് കാണുകയാണെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആന്തോളനം തോളനം മധുരിഭു ഭഗവാൻ മാനസ നിലയിലെ ചുംബിച്ചുണത്തുന്നു രാനന്ദ ലഹരി. ആന്തോളനം തോളനം മധുരിഭു ഭഗവാൻ മാനസ നിലയിലെ ചുംബിച്ചുണത്തുന്നു രാനന്ദ ലഹരി. ആന്തോളനം ആന്തോളനം ദോളനം. ബിൽബിൻ വന്ന ആദ്യം ശരിയായ പുരുഷരൂപത്തിൽ വന്ന് പാടാൻ അറിയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ നിപ്പും ഭയങ്കര പ്രേമത്തിലാണെന്ന് അപ്പം തന്നെ നമുക്ക് തോന്നുന്നു ഇങ്ങനെ കിട്ടിയേ പറ്റൂ. ആ പെങ്ങളെ എനിക്ക് കണ്ടപ്പോൾ ഒരു കുറവായിട്ട് ഞാൻ പറയല്ല, രൂപത്തിലും അത്യാവശ്യം ശബ്ദത്തിലും അത്യാവശ്യം മോഡുലേഷനിലും ഒക്കെ
എനിക്കറിഞ്ഞോ അറിയാതെയോ കൽപ്പനയെ ഓർമ്മ വന്നെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു. ഐ ആം ഫുള്ളി ഹാപ്പി അബൌട്ട് ദി സ്ക്രിപ്റ്റ് ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് യു മെയ്ഡ് മീ എന്താ പറയുന്നത് ഗിവ് മീ ദ ചാൻസസ് ടു ലാഫ് ടു മൈ ഹാർട്ട്സ് കണ്ടൻ്റ്. ഞാൻ നല്ലപോലെ പലയിടത്തും ചിരിച്ചു, ഒരു പക്ഷേ അടുത്ത കാലത്ത് കഴിഞ്ഞാൽ ഇത്രയും ചിരിച്ച് കണ്ടത്തില്ല. ഡെഫിനറ്റ്ലി വെൽ ബാലൻസ്ഡ് ആൻഡ് മെൻ ഫോർ വെരി ഹെൽത്തി വ്യൂയിങ്. കൺഗ്രാചുലേഷൻസ് ടു ഓൾ. ടീം ലക്കി സ്റ്റാർസ്. സത്യം പറഞ്ഞാൽ മേനോൻ സാർ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൽ വരുന്നത്. ഈ രണ്ട് ദിവസവും അദ്ദേഹത്തിന് ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ഇരുന്ന് കണ്ട അല്ലെങ്കിൽ രണ്ട് ദിവസം ഇരുന്നതിൽ ഏറ്റവും നല്ല പെർഫോമൻസ്, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സ്കിറ്റ് താല തല്ലി ഞാൻ അടക്കം ചിരിച്ചു. ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഞാനൊക്കെ ഈ സാധനമൊക്കെ എടുത്ത് എറിഞ്ഞു. ഇപ്പം ഞാൻ പയ്യന്മാരൊക്കെ കൊണ്ടുത്തന്നത് ഇങ്ങനെയൊക്കെ, കാരണം നമ്മൾ ഞാൻ നോക്കുമ്പോൾ ചില ചേച്ചിമാർ ചേട്ടന്മാരുടെ മേത്തോട് വീഴുന്നു, ചേട്ടന്മാർ ചേച്ചിയുടെ മേത്തോട് വീഴുന്നു, അവിടുന്ന് മുകളിൽ ഉരുണ്ട് പിടിച്ച് താഴോട്ട് വീഴാൻ നോക്കുന്നു. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ച് പരിസരബോധമില്ലായ്മ വരുന്ന സംഭവമാണ്. ഈ ആന്തോളം പഠിപ്പിക്കാനിരിക്കുന്ന ആ സംഭവമായിരുന്നു ഏറ്റവും രസം. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇരിക്കുമ്പോ ആദ്യമായിട്ടായിരിക്കും ഒരു ശിഷ്യ കടന്ന് ഉരുണ്ട് പാടുന്നത്. അങ്ങനെ ലോകത്ത് ഒരാൾ കണ്ട. പിന്നെ ചേട്ടന്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് ചേട്ടന്മാരിൽ ഒരാൾ, രണ്ട് ബെസ്റ്റ് ചേട്ടന്മാര് പാറ പൊട്ടിക്കുന്ന ജോലിയുള്ള ആള് കടം വായിക്കായിരുന്നോ, എല്ലാ കച്ചേരിയും കടം പൊട്ടിക്കുകയും പിന്നെ വയലിൻ വായിക്കുന്ന ആള് പറയാണ് ഈ മൂളുന്ന സാധനം ഇതാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആക്കുന്നതെന്ന്. ഒരു പാട്ടുകാരൻ ഒരിക്കലും ശ്രുതി ബോക്സിനെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ല. അതൊരു കാര്യം, അങ്ങനെ പാരമ്പര്യം നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സംഗീത പാരമ്പര്യം നിലനിന്ന് പോകത്തുള്ളൂ. അതറിയാമോ നിനക്ക്? ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം ഭയങ്കര മൂളല്ല, ഇത് മാറ്റണം. ഒരു ഇറിറ്റേഷൻ. ഏത്? ഇത്? ഇത്? ആ എടാ വേട്ടാവളിയാ, ഈ സാധനം ഇരുന്ന് മൂളുന്നോണ്ടാ ആ ശ്രുതിക്ക് നമുക്ക് പാടാൻ പറ്റുന്നത്. ഇതാണ് ശ്രുതിപ്പെട്ടി. നീയൊക്കെ എവിടുന്ന് വന്നവനാണ്? എന്റെ അനിയന്മാരായിട്ട് തന്നെ ജനിച്ചു പോയല്ലോടാ. അതുപോലെ യഹൂദിയായാലേ എന്നുള്ള പാട്ട് ഒരുപക്ഷെ ഇനി മിക്കവാറും ഹിന്ദു ഡിവോഷണൽ സോങ്സിൽ ആൾക്കാർ എടുത്തു പോകുന്നു. കാരണം അത്രയും രസകരമായിട്ട് നിങ്ങൾ ഗുരുവായൂരിലേ എന്താന്ന് അതെന്തായിരുന്നു? എന്തായിരുന്നു? കുളിരും രാവിൽ കുഴലൂതി നിന്നൊരു കാർ വർണ്ണന് കണ്ടു ഗോപിമാർ ആടി പാടി. ഗോപികമാറല്ലേ, നമുക്കങ്ങനെ ഇന്ന ജാതി മതമൊന്നും ഇല്ല. നമ്മൾ ഏത് പാട്ട് എല്ലാ ജാതിക്കാരും മതക്കാരും പാടും. അത്രേ ഉള്ളൂ കോമഡി സ്റ്റാർസിൽ, നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഇവരുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ് ഇനി നമുക്കറിയാനുള്ളത്. സംഗീതവും ജീവിതവും എന്നുള്ള റൗണ്ടിന് വേണ്ടി ലക്കി സ്റ്റാർസിന് ജ്യോതി ചേട്ട ഓൺ 40. മേനോൻ സർ ഔട്ട് ഓഫ് 30, ഐ മീൻ 29. റിമി ടോമി എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് 29. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ടീം വർക്കിന്, ടീം എഫേർട്ടിന് ദേ ആർ ഗെറ്റിംഗ് 97/100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ലക്കി സ്റ്റാർസ്, ബിൽബിൻ, രതീഷ്, സന്തോഷ് ആൻഡ് സുധീഷ്. ഷെഡ്യൂൾ വിനേഴ്സ് ആയ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ലഭിക്കുന്നു തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഒപ്പം തന്നെ സനോജ് എന്റർപ്രൈസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ലക്കി സ്റ്റാർസ്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ ഈ ഒരു ജേർണിയും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേടാ, നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഫാമിലി ഷോയ്ക്ക് കിട്ടിയ ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ് മേനോൻ സർ, കാരണം മലയാള സിനിമയിലെ ദി ഫാമിലി മാൻ ആണ് ഈ നിൽക്കുന്നത്. എന്തായാലും സാറിൻ്റെ ഈ ഒരു സാന്നിധ്യം ഈ വേദിയിലുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആഗ്രഹം സാറിൻ്റെ ഒരു രണ്ട് വരി പാട്ട്, നമ്മുടെ നാടിനെ പറ്റി ഓർത്ത്, നമ്മുടെ നാട്ടിലെ ഗ്രാമത്തെ പറ്റി ഓർത്ത് രണ്ട് വരി തപിടിക്കാം. റെഡി, ടു സ്റ്റാർട്ട്. സ്വർഗത്തിൽ കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമിൻ
പ്രിയ കാമുകി താമസിക്കും ഗ്രാമം സ്വർഗത്തെ കാൽ സുന്ദരമാണി സ്വപ്നം വിടലും ഗ്രാമം പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം താമസിക്കും ഗ്രാമം താമസിക്കും ഗ്രാമം ഓക്കേ ഇതുപോലെ തന്നെ കേരള തനിമയുള്ള സ്വപ്നം പോലെ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ എന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ് കാഴ്ച ശക്തി കൂട്ടാൻ ഉരുളക്കിഴങ്ങ് കഴിച്ചാതി ഈ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ തിന്നുന്നവരാണ് ബംഗാളികൾ ആണല്ല യാതെങ്കിലും ഒരു ബംഗാളിയെ കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടോ കളിച്ചോടും എന്റെ ഈ പേഴ്സണാലിറ്റിയും ഗ്രാമറും എന്റെ തറവാടി തോക കണ്ട് 24 മണിക്കൂർ എന്റെ പുറകെ പെമ്പിളയുടെ ബഹളമാണ് ലക്ഷ്മക്കോ ലക്ഷ്മക്കോ മുന്നോട്ട് അങ്ങനെ പറഞ്ഞുവിടോ മാനോട്ടിൽ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല മാനോട്ടോ ഈ ഹർത്താൽ ദിവസമായിട്ട് അച്ഛനും മോളും കൂടെ എങ്ങോട്ട് പോണു അതിമോഹമാണ് അതിമോഹം എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയസുണ്ടാകും എന്ന മോഹം നീ ഈ പൊട്ടൽ ലോട്ടറി അടിച്ച ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ടല്ലേ ഉള്ളു കാണണോ തോന്നിക്കുന്നു മനു നീ മന്ദബുദ്ധി മന്ദബുദ്ധി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളു കാണിക്കുന്നു ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹർത്താൽ പരിപൂർണമായ വിജയം ഈ പരിപൂർണ വിജയം കൊണ്ട് എന്താ പ്രയോജനം ഈ